ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്നൊരു വ്ളോഗാണ്. ഞങ്ങളൊരു ബാംഗ്ലൂർ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉള്ളൊരു ചെറിയൊരു വീഡിയോ ആണത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങൾ ട്രെയിനായിരുന്നു പോയിരുന്നത്. ഞങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സീറ്റൊക്കെ കൺഫേംഡ് ആണ്. അപ്പം നമ്മൾ കയറുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്, അപ് ടു നമ്മൾ യശ്വന്തപൂർ എക്സ്പ്രസ്സിനായിരുന്നു. അപ്പം ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ കയറാനുള്ള ട്രെയിനല്ല കേട്ടോ, നമ്മൾ എത്തിയപ്പം വന്നൊരു ട്രെയിനാണ്. അപ്പം കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ ട്രെയിൻ കയറുന്നത്. ഒരു 6 ഇയേഴ്സിന് ശേഷമാണ് ഞാൻ ഇപ്പം ട്രെയിൻ കയറുന്നത്. അതിനു മുന്നേ ഞാൻ പഠിച്ചതൊക്കെ സേലത്താണ്, തമിഴ്നാട് സേലത്താണ് പഠിച്ചത്. അപ്പം നമ്മളൊരു മാസത്തിലൊരു 2 ടൈംസോ അല്ലെങ്കിൽ 1 ടൈമോ ഒക്കെ ആയിട്ട് ട്രെയിന് എപ്പോഴും വീട്ടിലോട്ട് വരും പോവുമൊക്കെ ചെയ്യുന്ന ട്രെയിനിലായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു കുറേ കാലത്തിന് ശേഷം കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. അതുപോലെ ദോമോളും സെക്കൻഡ് ടൈമാണ്. ദോമോക്കൊരു 3 മന്തോ 4 മന്തോ ആയപ്പോൾ നമ്മളൊരു വട്ടം കയറിയിട്ടുണ്ട്. കാരണം എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച്. അപ്പം നമ്മളിതുപോലെ ട്രെയിൻ കയറിയിട്ട്, പക്ഷേ അതൊന്നും നമുക്ക് ഓർമ്മയില്ല. അപ്പം അവളും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. കൊറോണ ആയതുകൊണ്ട് തന്നെ എല്ലാവരും മാസ്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളും കുറേ എക്സ്ട്രാ മാസ്കും സാനിറ്റൈസറൊക്കെ കൈ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല പോലീസ് സെക്യൂരിറ്റി ഉണ്ടായിരുന്നു കേട്ടോ, കുറേ പോലീസുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ഒരു 11:35 ആയപ്പോൾ നമ്മൾ ട്രെയിൻ വന്നു. കറക്റ്റ് ടൈം തന്നെ ആയിരുന്നു കേട്ടോ, ഓൺ ടൈമിന് തന്നെ വന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ട്രെയിനൊക്കെ കയറി. അതോ മോള് ട്രെയിനൊക്കെ കയറിയപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം 11:30 അതുകൊണ്ട് തന്നെ എല്ലാവരും ഉറങ്ങുന്ന സമയമാണല്ലോ. അപ്പം നമ്മളും പിന്നെ ആരും ബുദ്ധിമുട്ടിക്കേണ്ട വിചാരിച്ചിട്ട് വേഗം ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, നമ്മളും വേഗം കിടന്നു. അപ്പം ഇനി രാവിലത്തെ വിശേഷങ്ങൾ കാണിക്കാം കേട്ടോ. സാധാരണ ട്രെയിൻ കയറിക്കഴിഞ്ഞാൽ ഞാൻ നമ്മൾ സ്റ്റേഷനിൽ എത്തുമ്പോഴാണോ എന്ന് എനിക്കാറുള്ളത് കേട്ടോ. ഇതെന്തോ കോയിൻസിഡൻ്റ് ആയിട്ട് ഞാൻ സേലം സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ കണ്ണു തുറന്ന് എണീറ്റിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നമ്മൾ എപ്പോഴും കയറുന്നും ഇറങ്ങുന്നൊരു സ്റ്റേഷനായിരുന്നു സേലം. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ശരിക്കും പഴയ കോളേജ് ലൈഫൊക്കെ ഒന്ന് ഓർമ്മ വന്നു. നമ്മളെപ്പോഴും നമ്മളന്നൊന്നും ടിക്കറ്റ് റിസർവ് ചെയ്തിട്ടൊന്നുമില്ല പോവുക, നമ്മൾ ലേഡീസിലോ അല്ലെങ്കിൽ ജനറലിലോ ഒക്കെ കയറിയിട്ടായിരുന്നു പോവൽ. അപ്പം അതൊക്കെ ഇങ്ങനെ ഓർമ്മ വന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ എൻജോയ് ചെയ്തതൊക്കെ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ടെങ്കിലും അവർക്കും അതൊക്കെ ഒന്ന് ഓർക്കാമല്ലോ. നമ്മളെ സ്റ്റേഷനാണിത്, സേലം, സ്വന്തം സേലം സ്റ്റേഷനായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അന്നൊക്കെ ഭയങ്കര റഷായിരുന്നു. നമ്മൾ കുറേ അവിടുത്തെ നാട് സേലത്തിലെ തമിഴന്മാരും നമ്മുടെ മലയാളികളൊക്കെ അപ്പോൾ അവിടെ തല്ലും ഇതൊക്കെ ആയിട്ടാണ് നമ്മൾ ലേഡീസിലൊക്കെ കയറാറ്. ഇപ്പം ആരുമില്ല സ്റ്റേഷനിൽ. ഇനി കൊറോണ ആയിട്ടാണോ എന്താണെന്നറിയില്ല, ഇനി ടൈമായിട്ടാണോ എന്നറിയില്ല. പക്ഷേ 2-3 ആൾക്കാർ മാത്രമേ സ്റ്റേഷനിൽ കണ്ടുള്ളൂ ഞാൻ. അപ്പം അപ്പോഴേക്കും ദുഃഖമൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ. ദുഃഖമൊക്കെ എണീറ്റു ഞാൻ അവളെ വിളിച്ചെണീപ്പിച്ചതാണ്. ഞാൻ അവളോട് പറയായിരുന്നു, ഉമ്മി പഠിച്ചിരുന്ന സ്ഥലമാണ് ഇവിടെ, നിന്ന് ഉമ്മി ട്രെയിനിലൊക്കെ കയറാറെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ട്രെയിനിൽ നമ്മൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, കയറുമ്പോൾ ഫുള്ളായിരുന്നു. സേലത്തിപ്പോത്തിന് കുറേ പേരൊക്കെ പോയിട്ടുണ്ട്, കാരണം നമ്മളും പിന്നെ 2-3 ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രെയിനിൽ. പിന്നെ ഞാൻ പൊതുവേ ട്രെയിനിൽ നിന്ന് ചായ അങ്ങനൊന്നും കഴിക്കാറില്ല, കാരണം എനിക്കിഷ്ടമല്ല. പക്ഷേ ഇത് ഇനിയും കുറേ ടൈമുണ്ടല്ലോ, അപ്പം ഞാൻ പിന്നെ ഒരു ചായ കുടിച്ചു. പക്ഷേ നല്ല ചായ ആയിരുന്നു കേട്ടോ, ഇഞ്ചിയൊക്കെ ഇട്ടിട്ടുള്ള ചായ ആയിരുന്നു, നല്ല ചായ ആയിരുന്നു. പിന്നെ ദോമോക്ക് വിശക്കുമല്ലോ വിചാരിച്ചിട്ട് ഞാൻ അവൾക്ക് സാധനം ഒരു ഇഡ്ഡലിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും യൂസ് ചെയ്യണം സാനിറ്റൈസർ ട്രെയിൻ ആയതുകൊണ്ടൊക്കെ പ്രത്യേകിച്ച്. അങ്ങനെ അവൾക്ക് പിന്നെ ഇഡ്ഡലിയും വട, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡ്ഡലി വട, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കത് കൊടുക്കാൻ നിന്നു. പിന്നെ ഒരു 12:30 ആയപ്പോൾ നമ്മളൊരു സൗത്ത് വെസ്റ്റേൺ അതിൻ്റെ പ്ലേസും കറിയില്ല കേട്ടോ അവിടെ ഇറങ്ങിയത്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെയാണ് പഠിച്ചതും പിന്നെ കുറച്ച് കാലം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഹസ്ബൻഡിന് ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നന്ന് പരിചയമുണ്ട്. അങ്ങനെ ഞങ്ങൾ പിന്നെ യശ്വന്തപൂരിൽ ഇറങ്ങാതെ നമ്മൾ ഇവിടെയാണ് ഇറങ്ങിയിട്ടുള്ളത്, കാരണം നമ്മളെ റൂമിന് കുറച്ചും കൂടെ ഈസി ആക്സസ് ഇവിടെ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ യൂബറൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ റൂമിലോട്ട് പോകുന്നത്. ഇവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് ഒരു 15 മിനിറ്റ്സ്, ഒരു 1/2 അവറിൻ്റെ ട്രാവലേ ഉള്ളൂ റൂമിലോട്ട്. പിന്നെ നമ്മൾ റൂമൊക്കെ ആദ്യം booking.com ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ റൂമിലൊക്കെ എത്തി. ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന റൂം. നമ്മൾ 2 നൈറ്റും 3 ഡേയ്സും ആയിരുന്നു നിന്നിരുന്നത്. അത്യാവശ്യം നല്ല റൂമും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു, നല്ല ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു റൂമിൽ. അപ്പം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിരുന്നു. അപ്പം പിന്നെ നമ്മൾ വേഗം റൂമിൽ പോയി ഫ്രഷായി. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ വേഗം പോയി ഫ്രഷായി ലഞ്ചിന് പോവാമെന്ന് പറഞ്ഞു. ലഞ്ച് കഴിക്കാൻ പോവാമെന്ന് വിചാരിച്ചു. പിന്നെ റൂമൊക്കെ കിട്ടി, ഞങ്ങൾ വേഗം റെഡിയായി. അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡിയായതാണ്. അപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സാണിത്. ഇത് പറതായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് ഓവർകോട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അങ്ങനെ ഇതൊക്കെ ഇട്ട് നമ്മൾ ദോമോളിയൊക്കെ ഒന്ന് ഫ്രഷാക്കി നമ്മൾ റെസ്റ്റോറൻറ്റൊക്കെ പോവുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ട്, ഒരു എംപയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഹസ്ബൻഡിന് ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലങ്ങളും അറിയാം, അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ എംപയർ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതാണ് എംപയർ റെസ്റ്റോറൻറ്റ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നിയിട്ടോ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേഗം ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഇവിടുത്തെ ഗ്രിൽഡ് ചിക്കനാണ് ഇവിടുത്തെ മെയിൻ എന്ന്. അതിപ്പോൾ ഉണ്ടോയെന്ന് അറിയില്ല, നമുക്കുണ്ടോ ചോദിച്ചോ, കാരണം പക്ഷേ അത് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റാണല്ലോ, കാരണം അതിപ്പോഴും ഉണ്ട്. 10 വർഷം മുന്നെയാണ് ഹസ്ബൻഡ് അത് കഴിച്ചിട്ടുള്ളത് പറഞ്ഞു. പക്ഷേ ഇതാണ് ആ ഐറ്റം, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ സോസ് എന്ന് പറയുന്നത് തന്നെ ഒരു വേറെ സോസാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സോസ് കഴിച്ചിട്ടില്ല. എനിക്കൊരു മീൻ മുളകിട്ടോയിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും, അതുപോലെ തോന്നിയിട്ടോ, പക്ഷേ ടേസ്റ്റ് അതല്ല. അങ്ങനെ നമ്മളത് വേങ്ങിച്ചു. ദുവൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ഇഷ്ടമായിട്ടോ, ദൂവി അത് വേഗം വേഗം കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊരു ഗ്രീൻ സാലഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു മട്ടൻ ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മട്ടൻ ബിരിയാണീൻ്റെ ക്വാണ്ടിറ്റി കണ്ട് ശരിക്കും ഞങ്ങൾ ഞെട്ടിയിട്ടോ. കാരണം ഒരു 4-5 പേർക്ക് കഴിക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റിയിലാണ് ബിരിയാണി കൊണ്ടുവച്ചിട്ടുള്ളത്. ഈ ബിരിയാണിക്ക് 280 ആയിരുന്നു പ്രൈസ്. പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് അത്രയും 2 പേർക്കൊന്നും കഴിച്ച് തീർക്കാൻ പറ്റില്ല, കാരണം അത്രയും ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർഡർ ചെയ്തിരുന്നത് ബട്ടർ നാനും പിന്നെ പനീർ ബട്ടർ മസാല ആയിരുന്നു. ബിരിയാണി ഇത്ര തോന ഉണ്ടാവും എന്ന് വിചാരിച്ചില്ല, കാരണം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അത് ഓർഡർ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ശരിക്ക്. പിന്നെ ഞാൻ മട്ടൻ അങ്ങനെയിട്ട് കഴിക്കത്തില്ല. പിന്നെ ആ ഗ്രിൽ ചിക്കൻ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ആ ഗ്രിൽ ചിക്കൻ്റെ ടേസ്റ്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കേട്ടോ. പിന്നെ പനീർ ബട്ടർ മസാല നമ്മളെല്ലാം നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാം ഒരുപോലെ തന്നെ തോന്നിയ ടേസ്റ്റ്. പിന്നെ ഈ ബിരിയാണി എനിക്ക് തോന്നുന്നു ഒരു ഹൈദരാബാദി ടച്ചിലാണ് അവരുണ്ടാക്കിയത് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കൊരു ഹൈദരാബാദി ടേസ്റ്റായിട്ടാണ് തോന്നിയത്. ഇതിൻ്റെ മട്ടനൊക്കെ നന്നായി സോഫ്റ്റായി നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊടുമ്പോൾ തന്നെ അതുകൊണ്ട് പോരുന്നുണ്ട് അതിൻ്റെ ഫ്ലഷൊക്കെ. പിന്നെ ഞാൻ എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ. അങ്ങനെ എനിക്ക് എന്നാലും ഏറ്റവും അടുത്ത് എടുത്ത് പറയാനുള്ള ആ ഗ്രിൽ ചിക്കൻ തന്നെയാണ്. അതെല്ലാവരും ഇവിടെ നിന്ന് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയായിരുന്നു അതിന്. അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം കഴിച്ചിട്ടും എല്ലാ ഫുഡും ബാക്കിയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ നമ്മളൊക്കെ പാർസൽ ഏൽപ്പിച്ചു, കാരണം നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വെച്ചിട്ട് എല്ലാം പാർസൽ ഏൽപ്പിച്ചു നമ്മൾ. പിന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൈ വാഷ് ചെയ്യാൻ നമുക്ക് ഇങ്ങോട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് പാത്രത്തിലാക്കിയിട്ട് അവർ വെള്ളം കൊണ്ടുവരും. അതിൽ ഈ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടി ചെറുനാരങ്ങൻ്റെ പീസും വെച്ചിട്ടുണ്ട്. അപ്പോൾ ദുവൊക്കെ അത് ശരിക്ക് നല്ല ഇഷ്ടമായിട്ടോ. നമ്മൾ പുറത്ത് അവിടെ വാഷിംഗ് ഏരിയയിലൊന്നും പോയി വാഷ് ചെയ്യേണ്ടല്ലോ. പിന്നെ നമ്മൾ ഫുഡ് പാർസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാർസൽ ചെയ്ത് നമ്മൾ പുറത്തുള്ള ആർക്കെയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളത് പുറത്തുള്ള ഒരാൾക്ക് കൊടുത്തു കേട്ടോ, നമ്മളവിടെ വേസ്റ്റ് ചെയ്യേണ്ടല്ലോ വിചാരിച്ചിട്ട്. പിന്നെ അവിടുത്തെ ഡെസേർട്ടിൽ ഇതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്, കാരണം ഇനിയും കുറേ വീഡിയോ ആഡ് ചെയ്താൽ ലെങ്ത് കൂടിപ്പോകും, അപ്പോൾ നിങ്ങൾക്ക് കാണാനും ബോറടിക്കും. അപ്പോൾ ഇനി സ്ട്രീറ്റിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ബബായ്. അപ്പം ഇനി ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബബായ്.